ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ വീട്ടിലെ കുറച്ച് വിശേഷങ്ങളും അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ നിന്ന് തിരിച്ച് വന്നിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ. ഒരു പുതിയ വ്ളോഗാണ്. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് ഈ ഒരു വീഡിയോയിൽ അതിനൊക്കെ കുറിച്ചിട്ടൊന്ന് പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇപ്പം ഞങ്ങളുള്ളത് എൻ്റെ വീട്ടിലാണ് കേട്ടോ. പോയിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ട്. ഞങ്ങൾ ചെറിയ ബ്രദറ് ആൻഡമാനിലാണ്. അപ്പോൾ അവൻ്റെ ലീവൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് പോവുകയാണ്. അതുപോലെ തന്നെ എനിക്ക് പല്ലിന് ചെറിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ പല്ലെടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് വീട്ടിലോട്ട് പോയത്. ഇവിടെ എനിക്ക് രണ്ട് ആങ്ങളാരാണ് കേട്ടുള്ളത്. പിന്നെ വലിയ കാക്കയുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട്, ചെറിയ ആളത് കഴിഞ്ഞിട്ടില്ല. പിന്നെ ഉമ്മ ഉപ്പ അങ്ങാടിപ്പുറം പുത്തനങ്ങാടി എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് എൻ്റെ വീടുള്ളത്, പുത്തനങ്ങാടി ചോലയിൽ കുളമ്പിൽ കേട്ടോ. അപ്പോൾ പോയൊരു ദിവസം മോളെ മുടി കളഞ്ഞിരുന്നു. ഞങ്ങൾ 11-ാമത്തെ ആ ഒരു ദിവസമൊക്കെയായിട്ടാണ് ആദ്യം മുടി കളഞ്ഞിരുന്നത്. അപ്പോൾ അത്യാവശ്യം വന്നതുകൊണ്ട് പിന്നെയും അവിടുന്നാണ് കളയാൻ സൗകര്യം. അപ്പോൾ ഇവിടെ ഞങ്ങൾക്ക് അത്രത്തോളം പരിചയമല്ല ഇപ്പോൾ ഞങ്ങൾ താമസിക്കുന്നിടത്ത്. അപ്പോൾ പിന്നെ അവിടുന്ന് കളഞ്ഞു. മോളെ മുടി കളഞ്ഞ് പിന്നെ കാക്കൊന്ന് മുട്ട അടിച്ചിട്ട് ബേക്കിംഗ് ടീച്ചറാണ്. എന്തേ നിർത്തി അപ്പൊ വീഡിയോയിലൊക്കെ ഫുൾ വിഷയം. അപ്പോൾ ഇവർ ഞങ്ങളൊരു ഫ്രണ്ടാണ് കേട്ടോ, ഷബാന ഷെറിൻ എന്നാണ് പേര്. സ്പ്രിങ്കിൾ സ്കെയൽ 10 എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. ആൾ അടിപൊളിയായിട്ട് കേക്ക് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ്. നിങ്ങൾക്ക് ഈ കേക്കിൻ്റെ മോഡൽ ഇഷ്ടമായി തോന്നുന്നു, റെഡ് വെൽവെറ്റ് ആണ് കേട്ടോ. അടിപൊളി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ആൾ ബേക്കിംഗ് ടീച്ചറും കൂടെയാണ്, ക്ലാസ്സും എടുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിലാന്ന് പറഞ്ഞിട്ട് എൻ്റെ വീട്ടിലത്തെ ആരെയും കാണിച്ചിട്ടില്ല അല്ലേ. അപ്പോൾ എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. എൻ്റെ വീട്ടിലെന്നല്ല, ഇക്കാട് വീട്ടിലാണെങ്കിലും ആർക്കും ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ ഒട്ടും താല്പര്യമല്ല. വീഡിയോനോടൊന്നും ഒട്ടും താല്പര്യമില്ലാത്തവരാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കാക്കയാണെങ്കിലും താത്തയാണെങ്കിലും ഒന്നും അവർക്കൊന്നും ഒട്ടും താല്പര്യമല്ല. എൻ്റെ താത്തക്ക് മുഖം മറച്ച് നടക്കുന്ന താത്തയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, അതുകൊണ്ടാണ് വീഡിയോയിൽ അവരെ കുറിച്ചിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊന്നും അധികം ഉൾപ്പെടുത്താത്തത്. അവർക്ക് താല്പര്യമില്ലാതെ പിന്നെ നമ്മൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്യുന്നതല്ല. അവർക്കൊരു ബുദ്ധിമുട്ടൊരിക്കലും നമ്മൾ കാരണം ഉണ്ടാകരുത്. അത് വിചാരിച്ചിട്ട് ഞാൻ വീട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു ഫോട്ടോ പോലും വീട്ടിൽ നിന്ന് എടുക്കാറില്ല കേട്ടോ. പൊതുവേ ഉപ്പാക്കാണെങ്കിലും അങ്ങനെ ആർക്കും അതിനോടൊട്ടും താല്പര്യമല്ല. അപ്പോൾ ചെറിയ ബ്രദറ് 10 ദിവസത്തെ ലീവിലോട്ടോ വന്നിരുന്നത്. ആള് ആൻഡമാനിലെ അഗ്രികൾച്ചർ ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യാണ്. അവിടെയാണ് വലിയ അമ്മോനൊക്കെ സെറ്റിലായിട്ടുള്ളത്. അവിടെ വലിയ അമ്മോനും ഫാമിലിയൊക്കെ ഫുൾ അവിടെയാണ് കേട്ടോ. അതുകൊണ്ട് അവന് ഒറ്റക്കാന്നുള്ളൊരു ഇതൊന്നും ഇല്ല. അപ്പോൾ അവന് പോകാനുള്ളതൊക്കെ റെഡി ആയിട്ടുണ്ട്, ഉച്ചയ്ക്ക് പോവും. അപ്പോൾ അവന് പോണ വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങനെ എടുത്തിട്ടില്ല കേട്ടോ, കാരണം അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ആർക്കും അതിനോട് താല്പര്യമില്ലാത്തതുകൊണ്ട് ആരും ബുദ്ധിമുട്ടിക്കാറില്ല. പിന്നെ പൊന്നും ചീനൊക്കെ ഫുൾ ഹാപ്പിയാക്കാറ് കേട്ടോ. അവർ രണ്ടുപേരെയും ഇടയിൽ ആയിഷ എന്ന് പറഞ്ഞിട്ട് ആങ്ങൾക്കൊരു കുട്ടിയുണ്ട്. അതുപോലെ തന്നെ സായത് കുറച്ച് വലുതാണ്, എന്നാലും അവനും അത്യാവശ്യം നന്നായിട്ട് എല്ലാവരും നല്ല കളിയിലായിരിക്കും അവിടെ. അപ്പം ഞാൻ അവിടുന്ന് തിരിച്ച് പോരാനില്ലേ പുറപ്പാടിലാണ് കേട്ടോ. അവിടെ കുറച്ച് ദിവസം നിന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡ്രസ്സും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനൊക്കെ ഉണ്ട്. പിന്നെ എൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ, ഒരുവിധം എൻ്റെ എല്ലാ കാര്യങ്ങളും എനിക്ക് തന്നെ ചെയ്യണം, എന്നാലുള്ള ആ ഒരു പെർഫെക്ഷൻ കിട്ടുള്ളൂ. പിന്നെ നമ്മൾ കാര്യങ്ങളും ഇതൊക്കെ ആരെങ്കിലും വേറെ ആരെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എടുത്ത് വെച്ചാൽ പിന്നെ അത് ബുദ്ധിമുട്ടാവൂലേ, നമുക്കറിയില്ലല്ലോ അതെവിടെ അവർ വെച്ചെന്നുള്ളതൊക്കെ. അപ്പോൾ ഒരുവിധം എല്ലാതും മാക്സിമം ഞാൻ തന്നെ എല്ലാതും ചെയ്യും. അപ്പനോട് തെറ്റിക്കണോ എന്തേ എന്തിനാ അത്ര വലിയ പ്ലേറ്റ് ഒക്കെ ബിസ്ക്കറ്റിന്?
പൊന്നോ ഞായിച്ചാനെ അപ്പോൾ വീട്ടിൽ നിന്ന് ഞങ്ങൾ പോന്നു കേട്ടോ. പിന്നെ കാക്കുവിന് അവിടെ പെരിന്തൽമണ്ണ ഒരു സ്ഥലത്ത് കയറാനുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലോട്ട് തന്നെ പോരുകയാണ്. അതായത് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് പന്തലിങ്ങൽ അപ്പാർട്ട്മെൻറ്റിലാണല്ലോ, മമ്പാട് അടുത്ത്. അപ്പോൾ അങ്ങോട്ട് തന്നെ തിരിച്ച് പോരുകയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിപ്പോൾ താമസിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ, വീട്ടിലെത്തിയിട്ടുണ്ട്. പിന്നെ വീട്ടിലെത്തി സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്യാണ്. വീട്ടിലേക്ക് എത്ര രാത്രി എത്തുന്ന വെച്ചെങ്കിലും എല്ലാ സാധനങ്ങളും അതിൻ്റെ സ്ഥലത്ത് വെച്ചിട്ടില്ലെങ്കിൽ പിന്നെ ഒരു സമാധാനമല്ല കേട്ടോ. സത്യം പറഞ്ഞാൽ ഉറങ്ങാൻ കഴിയില്ല എന്ന് പറഞ്ഞില്ല, ആ ഒരവസ്ഥയാണ്. ചിന്നിക്കുട്ടി അവിടെ കാർട്ടൂണിൽ മുഴുകിയിരിക്കണം, വണ്ടിയിൽ നിന്ന് വെച്ചെടുത്തിരുന്നു. ഒരുപാട് ദൂരമുണ്ട്, ഏകദേശം 50 കിലോമീറ്ററോളം അവിടുന്ന് വിടുക്കുന്നുണ്ട്. പിന്നെ അതേ ഇവിടെ ഒരാൾക്ക് പുതിയ ചെരുപ്പ് കിട്ടിയിട്ടുണ്ട്, രണ്ടു പേർക്കും വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവള് പിന്നെ അതിൻ്റെ പിന്നാലെയാണ് കേട്ടോ, അതിൻ്റെ ഭംഗി ആസ്വദിച്ചിട്ടും അത് ഇട്ട് നോക്കിയിട്ടും അങ്ങനെ അതിൻ്റെ കാര്യങ്ങളുമേ കൂടിയിരിക്കണേ. മറ്റേ ആൾ കാർട്ടൂണിൽ കിട്ടിയ പിന്നെ വേറൊരു ലോഗോ ഇല്ല, പക്ഷെ ഞാൻ വെച്ചു കൊടുക്കാറില്ല അധികം. എന്തൊക്കെ സാധനങ്ങളുണ്ട്? ആ ബാഗും കൊറിയറും ഉണ്ട് അല്ലേ. വെയിറ്റില്ലല്ലോ. അതെ, ഇനി ഇതിൽ ഒരുപാട് കൊള്ളു കേട്ടോ ഈ ബാഗില്. നല്ല ഭംഗിയുള്ള ഒരു കളറാണ്, നല്ല ഷെയ്ഡാണ് കേട്ടോ. ഈ ക്യാമറയിൽ എത്രത്തോളം ഇതാണെന്ന് അറിയില്ല. മീശോ നഗര അല്ലേ, നോക്ക നമുക്ക്. അപ്പൊ നമുക്ക് ഇതൊന്ന് പൊളിച്ചു നോക്കണം കേട്ടോ. ഇത് എന്ത് പൊളിക്കുമ്പോ നമ്മൾ എപ്പോഴും കൊറിയർ വന്ന സാധനങ്ങൾ, പ്രത്യേകിച്ച് മീഷോ എന്നൊക്കെയാണ് വന്നിട്ടുള്ള വെച്ചെങ്കിൽ, ഈ ഒരു പേപ്പർ ഉണ്ടല്ലോ, ഇത് ഒരിക്കലും കളയരുത് കേട്ടോ. ഇത് മിസ് ഇത് കേട് വെക്കാതെ പൊളിക്കണം. അപ്പൊ ഈ ഒരു ബോക്സിന്റെ തരാണ് ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. ചിലവര് ഇത് ഓപ്പൺ ചെയ്യുന്ന ഭാഗത്തൊക്കെയാണ് പേസ്റ്റ് ചെയ്യുക. അപ്പൊ അത് നമുക്ക് ബുദ്ധിമുട്ടാണ്, കാരണം ഇതിന്റെ റിട്ടേൺ കോഡും കാര്യങ്ങളൊക്കെ ഇടുമ്പോണ്ടാവും. നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഇത് റിട്ടേൺ ചെയ്യാം 7 ദിവസത്തിന്റെ ഉള്ളില്. എന്ത് സാധനമാണെന്നല്ല എനിക്ക് അറിയില്ല. ഞാൻ വീണ്ടും വീഡിയോ ചെയ്യാൻ വേണ്ടിട്ട് തന്നെ ഒരുപാട് പ്രോഡക്ട്സ് ഓർഡർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ എന്താണെങ്കിലും അതൊന്ന് നോക്കട്ടെ. ഇത് ആ സൈഡ് ഫ്രിഡ്ജിന്റെ ഉള്ളിലല്ലേ. ഈ സ്റ്റാൻഡ് ജസ്റ്റ് ഒന്ന് സെറ്റ് ചെയ്തിട്ട് കാണിച്ചു തരുന്നുണ്ട് കേട്ടോ. ഇതിന് വീലുണ്ടേ, ഒന്ന് വീഡിയോ എടുക്കട്ടെ. നമ്മളെ കളി നടക്കൂല, മച്ചിന്റെ വീഡിയോ കഴിഞ്ഞിട്ടേ നമ്മളെ കളി നടക്കുള്ളൂ. കണ്ണോ, ഇത് നമുക്ക് ഒരുപാട് ബോട്ടിൽസ് ഒക്കെ നമുക്ക് എടുത്തു വെക്കാൻ പറ്റൂ കേട്ടോ. അതുപോലെ തന്നെ അധികം വീതി ഒന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളെ ബോട്ടിൽസ് മാത്രമല്ല, ഇപ്പൊ നമ്മളെ റൂമിൽ നമ്മളെ ഒരുപാട്
ആവശ്യാവസ്ഥകളൊക്കെ നമുക്ക് ഇതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റും. എന്നിട്ട് ബെഡിന്റെ സൈഡിലോട്ട് അല്ലെങ്കിൽ ആൽമാരയുടെ സൈഡിലോട്ട് അല്ലെങ്കിൽ ഫ്രിഡ്ജിന്റെ സൈഡിലോട്ട്, ഇപ്പൊ കിച്ചണിലാണ് വെക്കുന്നത് വെച്ചെങ്കിൽ ഏതെങ്കിലും ഒരു മൂലക്ക് ഇതിന് സ്ഥലം കൊടുത്താൽ മതി. ഒരുപാട് സാധനങ്ങൾ കൊള്ളും ചെയ്യും, എന്ന അത്ര വലിപ്പമൊന്നും ഇല്ലാത്തതുകൊണ്ട് എവിടെ നമുക്കിത് അഡ്ജസ്റ്റബിൾ ആയിട്ട് വെക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോ ഞാൻ അത്ര ഇതിപ്പോ ഞാൻ അത്ര കറക്റ്റ് ആയിട്ട് ഫിറ്റ് ചെയ്തിട്ടില്ല. ഇതിന്റെ അടിയിലൊക്കെ ഇതാ ഇതുപോലെ ശരിയാവാനുണ്ട്. ഞാനിപ്പോ വന്ന ക്ഷീണത്തിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഓപ്പൺ ചെയ്തു എന്നുള്ളൂ, ഈ പ്രോഡക്റ്റ് ഒന്ന് റിവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ബാഗ് ഞാൻ മീഷോ നിന്ന് വാങ്ങിയതാണ് കേട്ടോ. ഇതിന്റെ ഇതിപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അടിപൊളി ബാഗാണ് കേട്ടോ. ട്രാവലിങ്ങിനും ഇതിനൊക്കെ നമുക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റും. ബാക്ക് ബാഗാണ്, ഒരുപാട് നമുക്ക് കണ്ടോ ഇപ്പൊ ബാക്കിൽ പിൻ ചെയ്ത് വെക്കാനും അതുപോലെ തന്നെ നമ്മളെ വേസ്റ്റിന്റെ ഭാഗത്തല്ല അരഭാഗത്ത് നമുക്ക് ബാലൻസ് കൊടുക്കാനൊക്കെ ഇത് പറ്റും കേട്ടോ. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ടെങ്കിലും നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും. അടിയിലും കുറേ മുത്തൊക്കെ കണ്ടോ, സിബൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിന് ഒരുപാട് അറകളുണ്ട്, ഇവിടെ ഒന്നുണ്ട് കേട്ടോ. ഇപ്പൊ ഇൻകേസ് ഞാനിപ്പോ ഇവിടെ എന്താ ഇട്ടേച്ചിരിക്കണം, മാസ്ക് ഇതാണ്, ടിഷ്യൂ മാസ്ക് ഒക്കെയാണ് ഇവിടെ ഇട്ടേച്ചിട്ടുള്ളത്. പിന്നെ ഇതില് അത് വലിപ്പത് അഡ്ജസ്റ്റ് ചെയ്യാൻ ഇവിടുത്തെ ഒരുപാട് കൊള്ളാൻ വേണ്ടിട്ട്. പിന്നെ ഇതിന്റെ മുകളിൽ ഇതാ ഇതുപോലൊരു അറ ഉണ്ട്, ഇതിലാണ് ഇപ്പൊ ചാർജറുകളൊക്കെ വെച്ചിട്ടുള്ളത്. ഇവിടെ ശരിക്കും ഇതൊരു ലാപ് ബാഗ് ആണെന്ന് പറയാം. ഇവിടെ കണ്ടോ, ഇവിടെ ഇങ്ങനൊരു അറ ഉണ്ട്, അതുപോലെ തന്നെ ഇതാ ഇവിടെ ഇങ്ങനൊരു അറ ഉണ്ട്. പിന്നെ ഇനിയിപ്പോ സെപ്പറേറ്റ് ആയിട്ട് എന്തെങ്കിലും ഓയിൽമെന്റ്സ് ക്രീമുകൾ അങ്ങനെയൊക്കെ വെക്കാനാണെങ്കിലും നമുക്ക് ഇതുപോലെ ഇതുണ്ട്. പിന്നെ ഇനിയിപ്പോ പെന്ന് അങ്ങനത്തെതാണ് അങ്ങനെയുള്ള ഉപയോഗങ്ങൾക്കാണെങ്കിൽ അതിനും ഇതില് പറ്റും കേട്ടോ. ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് സെപ്പറേറ്റ് നമുക്ക് വെക്കാൻ പറ്റും. പിന്നുള്ളത് ഈ ഒരു മെയിൻ സിബാണ് കേട്ടോ. പക്ഷെ ഇതിൽ കണ്ട നിങ്ങൾക്ക് ഇതിന്റെ ഹൈറ്റിന് കണ്ടാൽ മനസ്സിലാവും. ഇതിൽ ഇനിയും ശരിക്കും ഒരുപാട് കൊള്ളു കേട്ടോ. ഞാൻ ഇന്റത് ഫുള്ള് ഇന്റെ മക്കളുടെയൊക്കെ ഇതിലുണ്ട് കേട്ടോ. അപ്പോ ഇത് ഒരുപാട് ഉണ്ട് ഇതിന്റെ ഉള്ളില് സാധനങ്ങള്. അപ്പൊ ഇതൊക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ കണ്ടോ വാട്ടർ ബോട്ടിൽ വെക്കാനുള്ളത്. ബാഗ് അടിപൊളിയാണ് കേട്ടോ. ഇത് ഞാൻ മീഷോ നിന്നാണ് വാങ്ങിയിട്ടുള്ളത്. എനിക്ക് ഇപ്പൊ ഞാൻ വാങ്ങിയിട്ട് ഇത് പെട്ടെന്ന് യൂസ് ചെയ്യാൻ കാരണം ഇത് അത്രക്കും ഇഷ്ടമായി കേട്ടോ. കാരണം എല്ലാതും നമുക്ക് ഇതിൽ തന്നെ വെക്കാം. അതുപോലെ തന്നെ ലാപ്ടോപ്പ് വെക്കാനുള്ള ഒരു അറ കൂടി ഇതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഇനി സാധനങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കട്ടെ കേട്ടോ. അപ്പൊ എന്റെ വീഡിയോസ് ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മീഷോ ആപ്പിനെ കുറിച്ചിട്ട് അധികം ഒന്നും അറിയില്ല. അതൊരു റീസെല്ലിംഗ് ആപ്പാണ്. ഒരുപാട് സ്ത്രീകള് മീഷോ ആപ്പ് വഴി വരുമാനം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോ അതെങ്ങനെയെന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഞാന് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് നോക്കിയാലേ മനസ്സിലാകും. ആ വീഡിയോസ് നിങ്ങൾ നോക്കിയാലേ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും. പിന്നെ എന്താ പറയാ, ഇനി നിങ്ങൾക്ക് ഈ സെയിം പ്രോഡക്ട്സ് കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രോഡക്റ്റ് കോഡ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ആ കോഡ് നിങ്ങൾ എൻട്രി ചെയ്തുകൊണ്ട് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് ഈ സെയിം പ്രോഡക്ട്സ് കിട്ടും കേട്ടോ. പിന്നെ പിന്നെ അതുപോലെ തന്നെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മീഷോ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക്, അപ്പൊ ആ ലിങ്ക് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പൊ മാക്സിമം നോക്ക്, ഇതുവരെ ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഡൗൺലോഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളൊരു വരുമാനമാണ് ആഗ്രഹിക്കുന്നത് വെച്ചെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. അപ്പൊ അതൊക്കെ ഏത് ഫീൽഡിലൊക്കെ എങ്ങനെയൊക്കെ നിങ്ങൾക്ക് ശ്രമിച്ചു നോക്കാം എന്നുള്ളതിന്റെ ഒക്കെ വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ മേഖലകളിൽ അല്ലെങ്കിൽ എങ്ങനെ റീസെല്ലിംഗ് കൂട്ടാം എന്നുള്ള വീഡിയോസ് ഒക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ റെഫർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാകും.
പിന്നെ ഞാൻ വാങ്ങുന്ന പ്രോഡക്ട്സ് ചിലത് ക്വാളിറ്റി ഇല്ലാത്തതൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ ഞാനത് അപ്പൊ തന്നെ റിട്ടേൺ അടിക്കാറാണ് കേട്ടോ. ക്വാളിറ്റി ഇല്ലാത്തൊക്കെ മാത്രം തന്നെ ഉള്ളൂ, എനിക്ക് ഇഷ്ടപ്പെട്ടത് മാത്രം തന്നെ ഉള്ളൂ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാറുള്ളൂ. അപ്പൊ ഇനിയിപ്പോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാം. അപ്പൊ റിട്ടേൺ ചെയ്യേണ്ട എങ്ങനെയാ വെച്ചെങ്കില് താഴെ ഓർഡേഴ്സ് എന്നുള്ള ഒരു സെക്ഷൻ ഉണ്ട്, അവിടെ പോയിട്ട് നമ്മള് പെർട്ടിക്കുലർ അല്ലെങ്കിൽ നമ്മൾ വന്ന പ്രോഡക്റ്റുമ്പോ ക്ലിക്ക് ചെയ്താല് അതിന്റെ അടിയിൽ ഉണ്ടാവും റിട്ടേൺ ഓർ എക്സ്ചേഞ്ച് പ്രോഡക്റ്റ് എന്നുള്ളത്. അതുവഴി നിങ്ങൾക്ക് റിട്ടേൺ ചെയ്യാം. റിട്ടേൺ ചെയ്ത് ക്യാഷ് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലോട്ടാണ് വരിക. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് മീഷോ ആപ്പിന്റെ കീഴിൽ കൊടുക്കാം. ഇനി ബാങ്ക് അക്കൗണ്ട് ഒക്കെ കൊടുക്കാനേ പേടിയുള്ളവരുണ്ടാവും. നിങ്ങൾ ബാങ്ക് അക്കൗണ്ട് എവിടെയും കൊടുത്തു എഴുതിയിട്ട് ഒരു ടെൻഷനും വേണ്ട. നിങ്ങള് എന്താ പറയാ, നിങ്ങളെ പിൻ നമ്പേഴ്സും കാര്യങ്ങളൊന്നും എവിടെയും കൊടുക്കാതിരുന്നാ മതി. ബാങ്ക് അക്കൗണ്ട് നമ്പർ കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ആർക്കും നിങ്ങളൊന്നും ചെയ്യാൻ പറ്റൂല കേട്ടോ. അപ്പൊ ആ ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. അപ്പൊ ഇനി ഇതൊക്കെ ഒന്ന് സെറ്റ് ആക്കട്ടെ. എന്താണെങ്കിലും വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് കേട്ടോ. അപ്പൊ ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ. അപ്പൊ ശരി. അപ്പൊ ഇനി കൂടുതൽ ഡൗട്ട്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. മീഷോ ആപ്പിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഞാൻ മുമ്പ് ചെയ്ത വീഡിയോസിന്റെ ലിങ്ക് നിങ്ങൾക്ക് നോക്കാം. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ആ ഡൗട്ട് ക്ലിയർ ആകും. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, പിന്നെ കമന്റ് ചെയ്യുക കേട്ടോ. അതുപോലെ തന്നെ മാക്സിമം ഇതുവരെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിലല്ലേ ഞങ്ങളെ പോലത്തെ എല്ലാവരൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അപ്പൊ ശരി, താങ്ക് യു, ബൈ ബൈ.